ഭീമാപ്പള്ളി പോലീസ് വെടിവെപ്പിന്റെ ദുരന്ത സ്മരണകൾക്ക് ഇന്ന് 15 വയസ്സ്. കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് വെടിവെപ്പുകളിൽ ഒന്നാണ് ഭീമാപ്പള്ളി പള്ളിയിലേത്. 6 പേർ കൊല്ലപ്പെട്ടു. 1.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും വെടിവെപ്പിന്റെ ദുരിതം പേർന്ന ജീവിതങ്ങൾ ഇന്നും ഭീമാപ്പള്ളിയിൽ അവശേഷിക്കുകയാണ്. പതിനഞ്ച് ദീർഘവർഷങ്ങൾ ഭീമാപ്പള്ളി എന്ന കടലോര ഗ്രാമം എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. കടലിരമ്പത്തെ മുറിച്ചുയർന്ന വെടിയൊച്ച, മണൽത്തിട്ടയിൽ വീണ രക്തക്കറ, മരിച്ചു വീണവരുടെയും മുറിവേറ്റവരുടെയും മാത്രം കുടുംബങ്ങളിൽ വെടിവെപ്പിന്റെ ദുരന്തം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഭരണകൂടം മുറിപ്പെടുത്തിയ ജീവരേഖകൾ. പ്രസവിച്ച പിറ്റേന്ന് വെടി കൊള്ളണം ഭർത്താവിന്. ആ ഭാര്യയ്ക്ക് എന്താണ് സന്തോഷം അതിന് കിട്ടണത്? ഇപ്പൊ വെറും ഒരു കമ്പി പോലെ ഒന്ന് വെച്ചിട്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത്, ആട്ടോമാറ്റിക്കുന്നത്. അത് കണ്ട് കണ്ട് ഏത് തള്ളയ്ക്ക് അത് സഹിച്ചിരിക്കാൻ പറയുന്നു മക്കളൊന്ന് പറ. കടപ്പുറത്തുണ്ടായ ചെറിയ വാക്കേറ്റമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ആൾക്കൂട്ടത്തിന് നേരെ പോലീസ് മുന്നറിയിപ്പില്ലാതെ വെടിവെച്ചു. സംഘർഷമറിഞ്ഞ് കാണാനെത്തിയവരും കടപ്പുറത്ത് കളിച്ചു നിന്നവരും വെടിയേറ്റ് വീണു. കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരുമെല്ലാം ഭീമാപ്പള്ളിക്കാർ. വെടി കൊണ്ട് വ്യക്തികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഓട്ടം വിളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് വിളിച്ച്. അപ്പോഴും ഞാൻ ആ വ്യക്തിയെ തൂക്കാൻ വേണ്ടി, ഞാനും പിന്നെ 2-3 പേരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരായിട്ട് തൂക്കി അകത്തോട്ട് കയറ്റിയത് എൻ്റെ എനിക്ക് ഒന്ന് ചന്തിക്ക് വെടി വന്നു. എന്തിനായിരുന്നു വെടിവെച്ചത്? പോലീസ് നടപടിക്ക് ഉത്തരവിട്ടതാര്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ മനുഷ്യർക്കുള്ളിൽ ഒരു നീറ്റലുണ്ട്. 2009 ശേഷം കുറെ യുവാക്കൾ ഇതിനായിട്ട് രംഗത്ത് ഇറങ്ങിയതാണ്. ഈ നാടിന്റെ വിഷയങ്ങൾ ആരെങ്കിലും തെറ്റായി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും നടത്തുകയും ചെയ്തുകൊണ്ട് യുവാക്കൾ മുന്നിൽ വരുന്നു. ആ യുവാക്കളിലാണ് പ്രതീക്ഷയുള്ളത്. ഭീമാപ്പള്ളി ഇന്ന് അതിജീവിക്കുകയാണ്. ഭരണകൂടം പുറമ്പോക്കിൽ തള്ളിയ മനുഷ്യരുടെ ഭാഷയിൽ. മീഡിയ 1, തിരുവനന്തപുരം.